ഗേളിൽ നിന്ന് കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്നേഹം സ്പെഷ്യൽ കമ്പനി അടിച്ച് നടക്കുക. ലവ് ഉണ്ടോ? മാപ്സ്റ്റിക്മീഡിയ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗേളിൽ നിന്ന് എന്താണ്, ഒരു പെണ്ണിൽ നിന്ന് എന്താണ് ബോയ്സിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അവരിൽ നിന്ന് എന്ത് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണലി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പാർട്ണറായാലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റും അതേപോലെ തന്നെ ലോയലായിട്ട് നിൽക്കുക, അതിനേക്കാൾ ഉപരി എല്ലാം തുറന്ന് സംസാരിക്കുക. ഞാൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കും അതേപോലെ തന്നെ ഓപ്പണായിട്ട് എന്നോട് സംസാരിക്കണം എന്നുള്ള മെയിൻ, അതാണ് എനിക്ക് ഏറ്റവും വലിയ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം, അവർക്ക് എന്താണ് ഒരു ഗേളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ണറിൽ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവരോട് ചോദിക്കാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗേളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല സ്വഭാവം. നല്ല സ്വഭാവം? ആ, നല്ല സ്വഭാവം മാത്രം മതിയോ? അല്ല, എങ്ങനെയാ നല്ല സ്വഭാവം കാണിക്കണേ? നല്ല സ്വഭാവം, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാ എന്താണ് നല്ല സ്വഭാവം? ഒരു പെൺകുട്ടിയുടെ നല്ല സ്വഭാവം എന്താ? ഒരു നല്ലൊരു എന്താണ് നിന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ മതി, ബ്രോഡ് കാഴ്ചപ്പാട് പറഞ്ഞാൽ എന്താണ് നല്ല സ്വഭാവം? നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സംസാര രീതിയും പിന്നെ അച്ചടക്കം, അങ്ങനെ മതിയോ ഒരു ഗേളിൽ നിന്ന് നിനക്ക്? ആ, എനിക്കിതൊക്കെ മതി. അല്ല, അങ്ങനല്ല, ഏകദേശം അങ്ങനെയൊക്കെ. അതല്ലാതെ ഇതൊക്കെയാണ്ണ്ടോ? ഒരു പെണ്ണിൽ നിന്ന് ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. സ്പെഷ്യലായിട്ട് ഒരു എന്തെങ്കിലും എന്താണ് എക്സ്പെക്ട് ചെയ്യാ? സ്പെഷ്യലായിരുന്നു പറഞ്ഞാൽ ജസ്റ്റ് കമ്പനി അടിച്ച് നടക്കുക. കമ്പനി അടിച്ചിറക്കുക, പിന്നെ എന്നെ പരിപാടി മെയിനായിട്ട്. മെയിനായിട്ട് കമ്പനി അടിച്ചിറക്കുന്നതാണ് സ്പെഷ്യൽ. ആ, അല്ലാണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച്. ഇവിടെയോ ഒരു പെണ്ണിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അഗ്രഹം ഇല്ലാത്ത എക്സ്പെക്ട് ചെയ്യണം, നമ്മള് എൻജോയ് ചെയ്യാ. അല്ല, നമ്മള് അവളങ്ങ ലവർ ഒന്നുമില്ലല്ലോ, നമുക്ക് എന്റർടൈൻമെന്റ്. എന്താണ് വേണ്ടത് നിനക്ക് ഒരു പെണ്ണിൽ നിന്ന്? നിനക്ക് എന്താണ് വേണ്ടത്? നമ്മളെ കമ്പനി അടിച്ചിറക്കണം, നമ്മുടെ സെയിം വൈബായിരിക്കണം, അത്രയൊക്കെ തന്നെ. അല്ലാണ്ട് വേറെ എന്താണ് വേണ്ടത്? വേറെ എന്തെങ്കിലും വേണ്ടേ? വേറെ എന്താണ്? പിന്നെ ആഫ്റ്റർ മാരേജ് അങ്ങനെ ഇതിലൊക്കെ ഉള്ളു, എന്തിലുള്ളൂ. എന്താണ് പറയുമ്പോ, നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് സെറ്റായി, നമുക്ക് വേണ്ടിയിട്ട് സെറ്റായി നിന്ന് നമ്മളെ വൈബിനൊത്ത് പോണം. എന്താണ് നിന്റെ വൈബ്? എന്താന്ന് വെച്ചാ, സങ്കടപ്പെടുമ്പോ സങ്കടം, അതും പിന്നെ ചില്ലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പവറായിട്ട് നമ്മളവിടെ സപ്പോർട്ട് ചെയ്ത് എന്താണ് ഒരു ഗേളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? അവസാനം വരെ കൂടെ കാണണം, അതാണ്. അവസാനം വരെ കൂടെ കാണണം ആഗ്രഹിക്കണേ. വേറെ അവരിൽ നിന്ന് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈ അവസാനത്തിന് മുമ്പ് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ. അവസാനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ, എന്നാലും നമ്മുടെ കൂടെ ഇപ്പൊ ഒരാൾ സ്നേഹിച്ച ആ ഒരു മരണം വരെ കൂടെ കാണണം. സമയത്ത് എന്ത് വന്നാലും നമ്മൾ ഇട്ടേച്ച് പോകത്തില്ല എന്നുള്ള ഒരു ഇത് വേണം. എന്തെങ്കിലും കഷ്ടപ്പാട് വന്നാലും, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കടം വന്നു, അങ്ങനെ വന്നാലും നമ്മൾ ഇട്ടേച്ച് പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഇതില് നമ്മള് കൂടെ കാണണം. കൂടെ കാണണം. ജ്യൂസ് ഒന്നും പറ്റിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആളിൽ നിന്നാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്?
ആളിന്ന് ഇപ്പം ആളിപ്പോ ഒരു പ്ലസ് വണ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയ ആ കൊച്ചുകുട്ടിയെന്നും പറയാം. പക്ഷേ അവരുടെ വീട്ടുകാര് എന്റെ പേരിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തു. അവസാനം എന്നെ അവരെല്ലാരും കൂടെ വിളിച്ച് ചീത്ത വിളിച്ചപ്പോഴും അവള് കൈമുറിച്ച് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. കൈമുറിച്ച കാരണം എന്ന് പറയുമ്പോ ഇത് അവൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് വിഷമമാവും. ആ ഒരു ഇത് സങ്കടം സഹിക്കാൻ വയ്യാതെ അവള് റൂമിൽ കയറി അവള് സപ്പോർട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൈമുറിക്കാൻ വേണ്ടി പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ വീട്ടുകാർ എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു, വേറെ വീട്ടുകാർ എന്നെ എടുത്ത് വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ. അങ്ങനെ ഞാൻ കാര്യം സംസാരിച്ച് കുഴപ്പമില്ല എന്തിരിയാൻ വേണ്ടി. ഇപ്പം പഠിത്തം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നവര് അങ്ങനെ നിൽക്കുന്നു. ഗേളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണ്ട നിങ്ങൾ ഉദ്ദേശിക്കണേ? ഞാൻ നിനക്കെന്താണ് വേണ്ടേ? കൂടെ കമ്പി അടിക്കാൻ ഒരാള് സംസാരിക്കാൻ മാത്രം മതി. സംസാരിക്കാൻ മാത്രല്ല, ആളിൽ നിന്ന് എന്താണ് വേണ്ടേ? കെയറിങ് വേണം. കെയറിങ് വേണം. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാറിയാ കാര്യങ്ങളൊക്കെ നോക്കാ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യാ. ഡ്രസ് അലക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളെ നമ്മക്ക് വണ്ടി എടുക്കാനല്ലേ അറിയൂ. അത് അവരല്ലേ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നിനക്ക് ഒരു ഗേളിൽ നിന്ന് ആവശ്യം. ഗേളിൽ നിന്ന് ആവശ്യം വരുന്ന കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് പൊതുവെ ഇങ്ങനത്തെ ആവശ്യം വരണ്ടത്. ഞാൻ എന്റെ ഇൻസ്റ്റയിലെ അക്കൗണ്ടിന്റെ പേര് ഫാദർ ഫിസ് എന്നാണ്. ഞാൻ എന്റെ പെണ്ണിന്റെ അക്കൗണ്ടിന്റെ പേര് ഓൾവേസ് റിസു. സ്നേഹം 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 മാത്രം മതിയോ? സ്നേഹം ഡിസിഷൻസ് ഡിസിഷൻസ് അങ്ങനെ ഡിസിഷൻ സ്നേഹിക്കാൻ ഒരാളുണ്ടോ? ആളില്ല. ആളില്ല. ആള് വരട്ടെ. ആള് വരട്ടെ. എവിടെയോ എന്താണ് ഒരു ഗേളിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത്? എക്സ്പെക്ടേഷൻസോ? ആ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. എടുത്തു പറയാൻ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ടിൽ നിന്നാവാം, അമ്മയിൽ നിന്നാവാം, അനിയത്തിൽ നിന്നാവാം, എന്നാൽ അവരിൽ നിന്നൊക്കെ എന്താണ് ഒരു ആഗ്രഹിക്കുന്നത്? കെയറിങ്. കെയറിങ് എന്ത് എന്ത് കെയറാണ് അവർ തരണ്ടേ? ഇപ്പോൾ ഓക്കെ, നമുക്ക് ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒരാൾ ഓക്കെ ആ രീതിയിൽ. അതല്ലാതെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇല്ല ഇല്ല. പെൺകുട്ടി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൈഫാണോ സിസ്റ്ററാണോ? അല്ലെങ്കിൽ വൈഫ് ഉണ്ടെങ്കിൽ വൈഫ്, പാർട്ണറാണെങ്കിൽ പാർട്ണർ. വൈഫുള്ളത് ഇപ്പോൾ ഓൾറെഡി. ആളിൽ നിന്ന് എന്താണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്? സന്തോഷം എന്ന് വിചാരിച്ചാൽ സന്തോഷമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. വേറെന്ത്? സ്നേഹം. സ്നേഹം അതന്നാണ്. ഈ സ്നേഹം അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ കിട്ടുന്നുണ്ടോ? പെടുമല്ലോ. അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ കിട്ടുന്നുണ്ടോ? സന്തോഷമാണ്. പിന്നെ കെയറിങ്, നമ്മൾ കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കെയറിങ്, അതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തുറന്ന് സംസാരിക്കാറുണ്ടോ? രണ്ടാളുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. അതാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റാറുണ്ടോ? തീർച്ചയായിട്ടും. അവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ? അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്നവരെ നമുക്ക് അതിൽ ഒരു വേറെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ നമ്മളോട് ഷെയർ ചെയ്യുന്നവർ തിരിച്ച് നമ്മളും അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യുന്നുണ്ട്. എവിടെയോ എന്താണ് ഒരു ഗേളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്നത്? നമുക്ക് ഗേൾഫ്രണ്ട് ഉള്ളേ. ആ ഗേൾഫ്രണ്ടിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, ആളിൽ നിന്ന് എന്താണ് വേണ്ടത്? കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണമല്ലോ ആളിൽ നിന്ന്. എന്തെങ്കിലും ഒരു എന്താണ് ആഗ്രഹിക്കുന്നത്, ആളിൽ നിന്ന് എന്താണ് വേണ്ടത്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാണ്ടിരുന്നാൽ മതി, വളരെ സെറ്റായിട്ട് പോവുക, വേറെ ഒന്നുമില്ല. ഒരു പെണ്ണിൽ നിന്ന് ഇന്നങ്ങനെ കുറച്ച് ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തും ഗേളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഗേളിൽ നിന്ന് സ്പെഷ്യലായിട്ട് എന്താ എക്സ്പെക്ട് ചെയ്യുക? സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. അത് അപ്പം അമ്മയാവാം, അനിയത്തിയാവാം. ഞാൻ പറഞ്ഞല്ലോ ആണ് പെണ്ണെന്നൊന്നുമില്ല. ആരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തോ പെണ്ണിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? അതെന്താണെന്നോ, എല്ലാം എനിക്ക് ആവശ്യമുള്ള എന്തും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇല്ല. ഗേളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ആഗ്രഹിക്കുന്നത്? അത് ഓരോർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈൻഡ് ആയിരിക്കണം, നമ്മളതേ വൈബ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് ആഗ്രഹിക്കുന്നത്. ആ എനിക്ക് സെയിം വൈബ് ആയിരിക്കണം, കൂടെ കൂടെ നിൽക്കണം, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കണം. അതാണ് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കണല്ലേ. എന്നാലും
ആവാം, അനീത്തി ആവാം, ഫ്രണ്ട് ആവാം, വിശ്വാസം, ട്രസ്റ്റ്, ട്രസ്റ്റ്. അല്ല അതിപ്പോ ഏത്, ഇപ്പൊ കൂട്ടുകാരി ആവാം, അല്ലെങ്കിൽ അമ്മയാവാം, അനീത്തി ആവാം, അവരിൽ നിന്ന് എന്താണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനെ തോന്നിട്ടില്ല, ഒന്നുമില്ല, ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലേ അവരിൽ നിന്ന്? കൂടെ ചതിക്കായിരുന്നു, കൂടെ ചതിക്കാൻ മതി.